മോഡലിംഗ് രംഗത്തു നിന്നും സിനിമയിലെത്തി ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ തന്നെ തന്റേതായ ഇടം കണ്ടെത്താൻ സാധിച്ചിരിക്കുന്ന താരമാണ് മെറീന മൈക്കിൾ കുരിശിങ്കൽ. കമൽ സംവിധാനം ചെയ്ത വിവേകാനന്ദൻ വൈറലാണ് എന്ന ചിത്രമാണ് മെറീനയുടേതായി ഏറ്റവും അവസാനമായി പുറത്തിറങ്ങിയ ചിത്രം. ചിത്രത്തിന്റെ പ്രമോഷനിലൂടെ ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളെക്കുറിച്ചും താരം പിന്നീട് തുറന്നു പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ 2018 എന്ന സൂപ്പർഹിറ്റ് സിനിമയിലെ അവസരം നഷ്ടപ്പെടുത്തിയതിനെക്കുറിച്ചും മെറീന വ്യക്തമാക്കുകയാണ്. ഗൃഹലക്ഷ്മി നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം. സംവിധായകൻ ജൂഡ് ആന്റണിയുമായി ഉണ്ടായ ചില തർക്കങ്ങളെ തുടർന്നാണ് ആ സിനിമയിൽ നിന്നും വിട്ടുനിൽക്കേണ്ടി വന്നതെന്നാണ് മെറീന പറയുന്നത്. 2018 എന്ന ചിത്രത്തിൽ അപർണ ബാലമുരളി ചെയ്ത മാധ്യമ പ്രവർത്തകരുടെ വേഷം ചെയ്യേണ്ടത് ഞാനായിരുന്നു. ഒരു ദിവസം ഷൂട്ടിന് പോവുകയും ചെയ്തിട്ടുണ്ട്. സിനിമയിലെ ക്ലൈമാക്സിനോട് അടുപ്പിച്ചുള്ള സീനിൽ ഞാനുണ്ട്. എന്നാൽ സംവിധായകനോടുള്ള വഴക്കിന്റെ പേരിൽ ആ വേഷം നഷ്ടപ്പെട്ടു. അതിലെനിക്ക് യാതൊരു കുറ്റബോധവുമില്ല, അഭിമുഖത്തിൽ മെറീന പറയുന്നു. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സമയത്ത് പലതവണ ഷെഡ്യൂൾ മാറിയിരുന്നു. ആസിഫ് അലിക്ക് പനിയായത് അടക്കമുള്ള കാരണങ്ങൾ കൊണ്ടാണ് മാറ്റിവെക്കപ്പെട്ടത്. അതിനു മുമ്പ് ഒരു കുഞ്ഞു സിനിമയിൽ ഞാൻ കമ്മിറ്റ് ചെയ്തിരുന്നു. 2018 ആളുകൾ ഷെഡ്യൂൾ മാറ്റുന്നതനുസരിച്ച് അവരോടും ഞാൻ ഡേറ്റ് മാറ്റി പറഞ്ഞുകൊണ്ടിരുന്നു. അവർ ക്യാമറയും ലൊക്കേഷനും ഒക്കെ ബുക്ക് ചെയ്ത് കഴിയുമ്പോഴാവും ഞാൻ മാറ്റം പറയുന്നത്. ഞാൻ ഡേറ്റ് മാറ്റുന്നത് അവരെ സംബന്ധിച്ച് പ്രശ്നമാണ്. മുൻനിര നായികമാരുടെ ഡേറ്റ് കിട്ടാനായിട്ടാണ് നിങ്ങളെ വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഡേറ്റ് ഇല്ലാന്ന് പറയുമ്പോൾ എന്താ ചെയ്യുക എന്നിവർ ചോദിച്ചു. ഇതോടെ 2018 അസോസിയേറ്റ് ഡയറക്ടറോട് ഞാൻ വളരെ വിനയത്തോടെ കാര്യം അന്വേഷിക്കുകയും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പറയുകയും ചെയ്തെന്നും മെറീന പറയുന്നു. ഇതിനുശേഷം സംവിധായകൻ ജൂഡേട്ടന്റെ ഒരു ഓഡിയോ മെസ്സേജാണ് വന്നത്. നിന്നെ വെച്ച് പടം ചെയ്തിട്ട് ബുദ്ധിമുട്ടായി, നീ ഡേറ്റ് ക്ലാഷിന്റെ ആളാണ് എന്നൊക്കെ ദേഷ്യത്തോടെ പറയുന്ന ഓഡിയോ ആയിരുന്നു അത്. ചേട്ടാ, അല്പം സെൽഫ് റെസ്പെക്ടോടുകൂടി സംസാരിക്കണമെന്നും അസിസ്റ്റന്റ് ഡയറക്ടറോട് ഞാൻ അപേക്ഷിക്കുന്നത് പോലെയാണ് സംസാരിച്ചതെന്നൊക്കെ ജൂഡേട്ടനോട് പറഞ്ഞു. ഒരു സൂപ്പർ സ്റ്റാറിന്റെ തലക്കനത്തോടെ ഇങ്ങനെയാണെങ്കിൽ നാളെ മുതൽ വരില്ല എന്ന രീതിയിൽ ഞാൻ പറഞ്ഞതുപോലെയാണല്ലോ ചേട്ടൻ പെരുമാറുന്നത് എന്നും പറഞ്ഞു. ഇതോടെയാണ് അദ്ദേഹം കാസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ പണിയില്ലാതെ വെറുതെ ഇരിക്കുകയായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നത്. ഇതോടെ ഒരാൾക്ക് എല്ലോ ഇപ്പോഴും വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ ചേട്ടാ, ചായ ഇടാനെങ്കിലും എഴുന്നേൽക്കുമല്ലോ, ഈ സിനിമ ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞെന്നും മെറീന വ്യക്തമാക്കുന്നു. 2018 എന്ന സിനിമയിൽ അഭിനയിക്കുന്നില്ലെന്ന തീരുമാനം ഭാവിയിൽ എന്റെ കരിയറിന് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടാകുമോ എന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല. അങ്ങനെയുള്ള പേടിയുമില്ല. എനിക്കുള്ളതാണെങ്കിൽ എന്നെ തേടി വരിക തന്നെ ചെയ്യുമെന്നാണ് വിശ്വാസം. ജൂഡ് ഏത് പ്രൊസിഷനിൽ ഇരിക്കുന്ന ആളുമായിക്കോട്ടെ, അങ്ങനെ അദ്ദേഹം ആരോടും സംസാരിക്കാൻ പാടില്ല. അപ്പുറത്തുള്ള ആൾ തെറ്റായിട്ടാണ് സംസാരിച്ചതെന്ന് നോക്കിയിട്ട് വേണം പെരുമാറാൻ. അത് മാത്രമാണ് ഞാൻ അപ്പോൾ ചിന്തിച്ചതെന്നും താരൻ കൂട്ടിച്ചേർക്കുന്നു.